പ്രകാരം കലാഭവൻ മണി ഒരുക്കുന്ന വെറൈറ്റി മ്യൂസിക്കൽ കോമഡി ഷോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒപ്പം ജാതി മതവും ദേശവും ഭാഷയും എല്ലാം മറന്ന് ഈ നിറഞ്ഞ സദസ്സിൽ അല്പം വിനോദിക്കുന്നവർക്ക് ഇവർക്കും നല്ല ഒരു സംഗീത ഹാസ്യ ആശംസിച്ചുകൊണ്ട് കിഴക്കേ ചാലക്കുടി ചേനത്ത് നാട്ടിൽ കുന്നശ്ശേരി രാമന്റെയും അമ്മിണിയുടെയും ഏഴു മക്കളിൽ ആറാമനായി 1971 കലാഭവൻ മണി എന്ന കറുത്ത പൊന്നു പിറന്നു വീണു. കൂലിപ്പണിക്കാരായ അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് മണി നടന്നു തുടങ്ങിയത് അവർക്ക് പുറകിലായിരുന്നില്ല. ജീവിത പ്രാരാബ്ധങ്ങളിൽ അവർക്കൊപ്പമായിരുന്നു മണിയുടെ ചുവടുകൾ. അച്ഛനായിരുന്നു മണിയുടെ ഗുരുവും വഴികാട്ടിയും. അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ കേട്ടാണ് മണി പാടിത്തുടങ്ങിയത്. ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ പഠനത്തോടൊപ്പം ചാലക്കുടി പുഴയിൽ മണൽ വാരിയും ചാലക്കുടി ടൗണിൽ ഓട്ടോ ഓടിച്ചു നടന്ന നിഷ്കളങ്കനായ ബാലന്റെ മനസ്സിൽ എപ്പോഴോ ഒരു സിനിമാ മോഹം മുട്ടിട്ടു. പിന്നീടുള്ള മണിയുടെ ജീവിതയാത്രയിൽ ഒരു സിനിമാ നടനാകുന്നതിനുള്ള ജ്വാല ഒപ്പമുണ്ടായിരുന്നു. ആ യാത്ര മണിയെ കൊണ്ടുചെന്നെത്തിച്ചത് 1989 കലാഭവനിലെ വേദികളിലാണ്. ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന പേരിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. പിന്നീട് പലരുടെയും ആഗ്രഹപ്രകാരം അതിന് കലാഭവൻ എന്ന് പേര് കൊടുത്തു. അങ്ങനെ ചാലക്കുടിക്കാരൻ മണി കലാഭവൻ മണിയായി. നാടൻ ശീലുകളുടെ ആലാപന വൈഭവവും അനുകരണ കലയുടെ പുതിയ രൂപവും സമ്മാനിച്ച കലാഭവൻ മണി അന്നത്തെ വേദികളിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി ഏറ്റുവാങ്ങി. ആയിരത്തി 1995 അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയെങ്കിലും 1996 ലോഹിതദാസ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ പിറന്ന സല്ലാപത്തിലെ രാജപ്പൻ എന്ന കഥാപാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് കരുത്തനായ ഒരു നടനെയാണ്. വീട്ടിൽ ചെന്ന് അമ്മോട് എന്താ പറയാ, രണ്ടു ദിവസമായി വീട്ടിലുള്ള ഒരു കട്ടഞ്ഞായ് കുടിച്ച് വിശപ്പടക്കണ കൃത്യണ്ടാലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. പിന്നീട് സഹനടനായും വില്ലനായും മികവ് പുലർത്തിയ മണി മലയാള സിനിമയിൽ നായകനായി. സാധാരണക്കാരന്റെ ജീവിതകഥ പറയുന്ന നിരവധി കഥാപാത്രങ്ങൾ മണിയിലൂടെ വെള്ളിത്തിരിയിൽ നാം കണ്ടു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും മണി പ്രിയപ്പെട്ടവനായി. ജന്മത്ത് കിടക്കുമാ ഇതുക്കൊക്കെ വാഴ്നാൾ പുറ ജയിലിൽ ഇരുന്നാലും തപ്പില്ല. 1998 നിമ്മി മണിയുടെ സഹധർമ്മിണിയായി. മധുരകരമായ മണിയുടെ കുടുംബജീവിതത്തിൽ ഇരട്ടി മധുരവുമായി മണിയുടെ പ്രിയപ്പെട്ട മകൾ ശ്രീലക്ഷ്മി വന്നു. മലയാള സിനിമയിലെ ഈ പ്രഗത്ഭനായ നടനെ ആഘോഷത്തോടെ വേദികളിൽ സ്വീകരിക്കുന്നത് മലയാളത്തിൽ മറ്റാർക്കും കിട്ടാത്ത അംഗീകാരമാണ്. പ്രേക്ഷകർ തരുന്ന ഈ സ്നേഹത്തിന് എന്നും കടപ്പെട്ടവനായി സ്നേഹാദരങ്ങളോടെ കലാഭവൻ മണിയിത നിങ്ങൾക്ക് മുമ്പിൽ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ എന്താ ജനം എന്റെ ഈശ്വര, ഞാൻ ഇതേമാതിരി ഇത്രയും
പരിപാടികൾക്ക് പോയിട്ട് ഇത്രയും ജനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അത് പ്രത്യേകിച്ച് ഹംസക്കാക്ക് നന്ദി പറയണം. കാരണം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നത്. എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈ തവണ എന്നെയും എലക്ഷൻ നിർത്താൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പടച്ചോനാണ് സത്യം, ഞാൻ നിൽക്കില്ല. കാരണം 10-ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റാളാ ഞാൻ. നമുക്ക് ആ ജോലി പറ്റില്ല, അതുകൊണ്ട് നിൽക്കില്ല. എൻ്റെ ബഹുമാനപ്പെട്ട മീഡിയ പ്രസ് ആൾക്കാർ അത് കൃത്യമായിട്ട് എഴുതുക തന്നെ വേണം, ഞാൻ മത്സരിക്കില്ല. കാരണം ഇത് ചില ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. നമ്മളതിനുള്ളിൽ പോയി നിന്ന് ചീത്തപ്പേരുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത്രയും ജനം, ഇത് ഒരു മണ്ണിട്ടാ വീഴില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ, പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ചേട്ടൻ ഇവിടെ വരുമ്പോൾ പടച്ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് നടത്തുമെന്ന് ചോദിച്ചെന്നോട്. പിന്നെന്താ നടത്താലോ, കൂടെ ജണ്ടമേളം വേണമെന്ന് പറഞ്ഞു. പഞ്ചവാദ്യം വേണം, പഞ്ചവാദ്യം വേണം. ആയിക്കോട്ടെ, രണ്ടും കൂടെ നടത്താം. പിന്നെന്താ, ഞാൻ ആ കലാകാരന്മാരെ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ. എന്റെ സഹോദരന്മാരെ വിളിച്ചു വിളിക്കട്ടെ. ഇവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജിത് കോഴിക്കോട്. ഒരു കൈയടി കൊടുത്തോടെ നമുക്ക് ഇവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മനോജ് കോട്ടയം. ഇവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജയ് കോട്ടയം. ലൂയിസ് പാലാ ഇവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഠിച്ചേട്ടാ, ഇവർക്കൊക്കെ ഒരു നേതാവ് കൂടിയുണ്ട്. അതാരാ? ഇവരുടെ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ മണിച്ചേട്ടനെക്കാട്ടിലും സുന്ദരൻ. അപ്പൊ ഞാനെന്താ? അല്ല, മണിച്ചേട്ടൻ നേരത്തെ കറുത്താണ്, ഇപ്പൊ കുറച്ച് വിളിക്കില്ലേ? ഞാൻ കുറച്ച് വിളിത്തുണ്ടല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞ കുടുംബം വിളിക്കും. ശരിയല്ല, എന്റെ ഭാര്യ എന്നെ പറയുന്നുണ്ട് ഞാൻ വെളുത്തു എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വെളുത്ത സ്ഥലം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്നത്. എന്തായാലും എന്റെ കൂട്ടുകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഈ വെടിക്കെട്ട് തുടങ്ങുമ്പോഴും അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം അജീഷ് കോട്ടയം. ഒരു കൈയടി കൊടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ പൂരപ്പറമ്പിൽ തന്നെ ആരംഭിക്കാം. ക്ഷേത്രോത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരുക്കുന്നു തൃശ്ശൂർ പൂരം. അല്ല, പരിപാടിയും ചായ ചെന്ന കമ്മിറ്റിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്.
കൂട്ട മനസ്സിലാകായിരുന്നു. എവിടെ